നടിയായ ഷംന ഖാസിമിനെ ആരാണ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചത്? എന്തു പറഞ്ഞ് എന്തിനു വേണ്ടി എങ്ങനെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചത്? ഒപ്പം രഹ്ന ഫാത്തിമ വരച്ച ചിത്രം അഥവാ പോസ്റ്റ് ചെയ്ത ചിത്രം, കുപ്രസിദ്ധനായ പയ്യന്റെ കഥ പറഞ്ഞ സുന്ദരിയമ്മാൾ കേസ്, ഒരിക്കൽ കൂടി കുറ്റവും ശിക്ഷയും ഏറ്റെടുക്കും. ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിലേക്കാണ് കുറ്റവും ശിക്ഷയും പോകുന്നത്. കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയായ ഷംന ഖാസിം. ഷംന ഖാസിം ഇപ്പോൾ ഹൈദരാബാദിൽ ഷൂട്ടിംഗിലാണ്. ഇതിനിടയിലാണ് ഷംന ഖാസിമിന്റെ കൊച്ചിയിലെ മരടിലുള്ള വീട്ടിൽ ഏഴ് ചെറുപ്പക്കാർ ചേർന്ന് ബ്ലാക്ക്മെയിലിന് ശ്രമിച്ചുവെന്നും ആ ഏഴ് പേരിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയും പുറത്തേക്ക് വരുന്നത്. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടാണ് ഷംന ഖാസിമിന്റെ വീട്ടിലേക്ക് ഈ നാലുപേരും എത്തിയത് എന്നാണ് പോലീസ് പറയുന്നതും പരാതിക്കാരി പറയുന്നതും, അതായത് ഷംന ഖാസിമിന്റെ അമ്മ. എന്നാൽ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി അവർ വീടിന്റെയും പരിസരത്തിന്റെയും ചിത്രം എടുക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഷംന ഖാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഷംന ഖാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചതിനു പിന്നിൽ വൻ സംഘമാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ബ്ലാക്ക്മെയിലിംഗ് സംഘത്തിന് സിനിമാ ബന്ധവും സ്വർണക്കടത്തുമുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് വിശദമായി പരിശോധിക്കുകയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറെ പറഞ്ഞു. സിനിമ മേഖലയുടെ ആരും എങ്കിലും പങ്കും ഉണ്ട്, അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമാണ്. ഇമ്പോസ്റ്റർമാരിന്റെ ഗാങ് ഷംന ഖാസിമോട് എങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ കോൺടാക്ടിൽ വന്നതാണ്, വേറെ ആരും എങ്കിലും ഇതിന്റെ പിന്നാലുണ്ട്, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പ്രലോഭൻ കൊടുത്തിട്ടുണ്ട്. പ്രതികൾ കൃത്യമായ ഗൂഢാലോചന നടത്തിയാണ് തന്നെ സമീപിച്ചതെന്നും മറ്റാർക്കും ഇനി ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ കേസുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും ഷംന ഖാസിം 24നോട് പറഞ്ഞു. വെരി വെൽ പ്ലാൻഡ് ആയിരുന്നു എല്ലാം, റിയലി സ്ക്രിപ്റ്റഡ്. അവർ ഫസ്റ്റ് തന്നെ ഇത് പ്ലാൻ ചെയ്തു, ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ക്ലാരിറ്റി ആയിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയത്. ഷംനയുടെ പരാതി പുറത്തു വന്നതോടെ കൂടുതൽ യുവതികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. ആലപ്പുഴയിലെ മോഡലും കൊച്ചിയിലെ സീരിയൽ സിനിമാ നടിയുമായ യുവതിയുമടക്കം മൂന്നുപേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളെ കള്ളപ്പണത്തിന് എസ്കോർട്ട് പോകാൻ പ്രതികൾ നിർബന്ധിച്ചതായും വിസമ്മതിച്ചതോടെ പാലക്കാട്ടെ ലോഡ്ജിൽ 8 ദിവസം പൂട്ടിയിട്ടതായും മോഡൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങള് മൊത്തം 8 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അവരെന്താണ് ഈ 8 ദിവസം ചെയ്തത്? എന്താണ് പറഞ്ഞത്? 8 ദിവസം സത്യം പറഞ്ഞ ഒരു തുള്ളി ഭക്ഷണം തരാതെ, ഒരു എന്നും പറഞ്ഞ് ഞങ്ങളെ ആരും മിസ്യൂസ് ചെയ്തെന്നല്ല, ഒരു പെൺകുട്ടികളോട് കാണിക്കേണ്ട ഒരു പരിഗണനയും കാണിക്കാതെ, ഒരു മനസാക്ഷി ഇല്ലാതെ ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്തു. തട്ടിപ്പിനിരയാക്കിയ ചില യുവതികളെ പ്രതികൾ ലൈംഗിക പീഡനത്തിനും ഇരയാക്കിയെന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടക്കും. പെൺകുട്ടികളെ സംഘം സ്വർണക്കടത്തടക്കമുള്ളവയ്ക്ക് ഉപയോഗിച്ചതായും വിവരം ലഭിച്ചു. ബ്ലാക്ക്മെയിലിംഗ് സംഘത്തെ കുറിച്ച് അന്വേഷിക്കാൻ കൊച്ചി DCP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മലയാളത്തിലെ പ്രശസ്തയായ ഒരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച് നഗ്നചിത്രങ്ങൾ എടുത്ത കേസിൽ വിചാരണ നടക്കുന്ന സമയമാണ് എന്നുകൂടി പ്രേക്ഷകർ ആലോചിക്കണം. ഇതിനിടയിലാണ് മലയാളത്തിന്റെ പ്രിയ നടിയായ ഷംന ഖാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇതിനിടയിലാണ് രണ്ട് മോഡലുകൾ കൂടി ഇവർക്കെതിരെ പരാതിയുമായി രംഗപ്രവേശം ചെയ്യുന്നത്. ഇതിൽ ഇവരെ കള്ളപ്പണത്തിന് എസ്കോർട്ട് പോകാൻ പ്രേരിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടെ ഒരു വലിയ മാഫിയ ബന്ധം പുറത്തേക്ക് വരുന്നു. ഷംന ഖാസിമിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നു. തൽസമയം നമുക്കൊപ്പം ചേരുന്നു ഷംന ഖാസിം. തൽസമയം ടെലിഫോൺ ലൈനിൽ ഹൈദരാബാദിൽ നിന്നും. ഷംന ഖാസിം, ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഗുഡ് ഈവനിംഗ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷംന ഇപ്പോൾ മാനസികമായി വലിയ അസ്വസ്ഥതകളിലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു വലിയ ട്രോമാ സിറ്റുവേഷനിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോവുക. നമ്മൾ ആ നടിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവർ കടന്നുപോയ വഴികൾ നേരിട്ടറിയാവുന്നത് കൊണ്ടാണ് ഷംനയും സമാനമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഷംന? സത്യം തന്നെ ഒരു അൺബിലീവബിൾ ആണ് എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കലും ഒരു സിനിമ കണ്ട ഒരു സിനിമ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർ എങ്ങനെയായിരിക്കും, അതൊരു എഫക്റ്റ് ആണ്. ഇത്രയും വെൽ പ്ലാൻഡ്,
ഇത്രയും വെൽ പ്ലാൻ ആയിട്ട് ഇവരെങ്ങനെ ചെയ്തു എന്നാണ് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തത്. ആൻഡ് എസ്പെഷ്യലി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു കല്യാണ ആലോചനയും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പം ഒഫ്കോഴ്സ് അതൊരു വേറെ തന്നെ ഒരു സമയമായിരിക്കും അല്ലെ. അപ്പൊ അവരായ ഒരു പോയിന്റ് ആണ് അവരെടുത്ത് ചെയ്തത്. സോ എന്താ പറയാ, ആൻഡ് ലൈക്ക് ഇത് അറിഞ്ഞപ്പം എന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു ആയിക്കോട്ടെ എനിക്കറിയാം ഞാൻ ചിലപ്പം ഒരു പീരീഡ് ഓഫ് ടൈം ഈ പോകുന്ന ഒരു സിറ്റുവേഷൻ അത് പക്ഷേ പോകും, പക്ഷെ ഈ ഞാൻ പോകുന്നത് പോലെ ചിലപ്പം കുറെ കുട്ടികൾ പോയിട്ടും ഉണ്ടാവും, ഇനി വരാനും ഇരിക്കുന്നുണ്ട്. അതിന് ഇതിലൊരു എൻഡ് ആവുമെന്ന് ഇങ്ങനെ ഒരിക്കലും പറയുന്നില്ല, പക്ഷെ ഇവരുടെ ഗാങ് ഇത് ചെയ്യും. യെസ്, അത് തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ മാധ്യമങ്ങളുടെ മുന്നിൽ അവരെ പ്രദർശിപ്പിക്കുന്നതും ഇവരുടെ കഥ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും. ഒരു സംശയമുള്ളത്, ഈ എന്ന് മുതലാണ് ഈ ഗ്യാങ്ങിലെ ആളുമായി അല്ലെങ്കിൽ അൻവർ അലി എന്ന് പേരുള്ള ഒരാളുമായി, അയാൾ ഒരു ആൾമാറാട്ടക്കാരനാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഷംന ഖാസിമും ഇദ്ദേഹവും തമ്മിലുള്ള ടെലിഫോൺ സൗഹൃദം ആരംഭിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? അതും എന്റെ ഫാമിലി വൈസ് തന്നെയാണ് കല്യാണാലോചന വരുന്നതും എല്ലാം. കല്യാണാലോചന വന്നു, അതിനുശേഷം എന്താ പറയാ, കല്യാണാലോചന ഫാമിലി ആയിട്ട് നമ്മൾ പോയില്ലേ, ഒരു പാരന്റ്സിനോട് സംസാരിക്കുക, ആ ഒരു രീതിയിലാണ് കല്യാണാലോചന വരുന്നത്. പിന്നാളുടെ അന്നാണ് അത് സംഭവിച്ചത്. 25th എന്റെ പാരന്റ്സ് ഒക്കെ ഇതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. സോ അവരുടെ പാരന്റ്സ് വിളിച്ചു, അവരുടെ ഉപ്പ, അവരുടെ ബ്രദർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വിളിച്ചു എന്റെ ഡാഡിനോടും സൗദിയിലുള്ള എന്റെ ബ്രദറിനോടൊക്കെ സംസാരിച്ചു. ഇങ്ങനെയാണ് ഈ അൻവർ എന്ന് പറഞ്ഞ പയ്യന് ഷംനന ഇഷ്ടമാണ്, ഞങ്ങൾക്കൊരു പ്രപ്പോസൽ കൊണ്ടുവരാൻ, ഞങ്ങളുടെ അഡ്രസ് ഇതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രപ്പോസൽ അങ്ങനെ ഒന്ന് റെഡിയായി, അവരുടെ കുറെ ആൾക്കാരൊക്കെ സംസാരിച്ചു. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും അൻവറായിട്ട് സംസാരിക്കുന്ന ഇതിൽ എന്റെ നമ്പർ ഷെയർ ചെയ്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചു. അതായത് 25 എന്ന് പറഞ്ഞത് ഏത് മാസം 25 മുതലാണ് ഷംന? മെയ് 24. അതായത് ഒരു മാസമേ ആകുന്നുള്ളൂ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് പഴക്കമുണ്ടായിട്ട്. അതിലേറെ പഴക്കമില്ല. ഓ മൈ ഗോഡ്, ഒരു മാസം പറയണ്ട, ഇതിപ്പോ ഇത്രയും നടന്നത് 1 month ആണ്, പക്ഷെ ഒരാഴ്ചയില് എല്ലാം നടന്നു. ഒരു 1 week ടൈമില് ഞങ്ങൾ സംസാരിച്ചു. അതായത് June 3 ഈ ബ്ലാക്ക് മെയിലിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അല്ലേ ഷംന? 25 പരിചയപ്പെടുന്നു, June 3 ഈ കേസിന് ആസ്പദമായ രീതിയിൽ ബ്ലാക്ക് മെയിൽ ആരംഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കഷ്ടിച്ച് 7 നിങ്ങൾ ടെലിഫോണിൽ സംസാരിച്ചത് ഇല്ലേ? June 3 എന്ന് പറയുന്നത് അവരെന്നെ വീട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു. അവരുടെ പാരന്റ്സ് എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ ദിവസമാണ് June 3. അന്നാണ് ഇവരെല്ലാം ഫ്രോഡ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിന്റെ തലേത്ത ദിവസം എന്ന് വെച്ചാൽ മൺഡേ, June 3 ഒരു ബുധനാഴ്ചയായിരുന്നു. അതിന്റെ ഒരു മൺഡേ ആണ് എന്റെ അടുത്ത് ഈ അൻവർ അലി എന്ന് പറഞ്ഞ അവർ എന്റെ അടുത്ത് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു, 1 lakh rupees. അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ബിസിനസ് ഗോൾഡ് ബിസിനസ് ഉണ്ട്, ദുബായിലാണ് കട, പിന്നെ അതുപോലെ തന്നെ വണ്ടികൾ എന്ന് വെച്ചാൽ നല്ല വണ്ടികൾ ചിലപ്പം പെട്ടെന്ന് ആൾക്കാർ വിൽക്കുമ്പോൾ ഞങ്ങളത് വാങ്ങിക്കും, അത് മോഡിഫൈ ചെയ്തിട്ട് ഞങ്ങൾ വേറെ വിൽക്കും, അല്ലെങ്കിൽ ഞങ്ങളത് അവർ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എന്തൊരു അവരുടെ ഒരു കസിൻ മരിച്ചു തൃശ്ശൂർ എന്ന് പറഞ്ഞു, പഴയതിൽ അവർ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ എന്റെ ഫ്രണ്ടിന് ഞാൻ പൈസ കൊടുത്തു വിട്ടതിൽ ഒരു 1 lakh rupees കുറവുണ്ട്, ഷംനയ്ക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറ്റുമോ, ഞാൻ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ 4 hours ഷംനയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് ഒരാളങ്ങനെ സംസാരിക്കില്ലല്ലോ സംശയം തോന്നി. അവിടെയാണ് മാത്രമല്ല ദുബായിൽ സ്വർണ്ണക്കട നടത്തുന്ന ഒരാൾക്ക് 1 lakh rupees ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നത് വളരെ അസ്വാഭാവികമായ കാര്യമാണ്. സംശയം, ഈ അൻവർ അലി എന്നയാളെ ടെലിഫോൺ ലൈനിൽ സംസാരിക്കുമ്പോൾ അഥവാ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹവുമായി ചാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് എന്തെങ്കിലും ഷംനയ്ക്ക് അയച്ചു തന്നിരുന്നു? പിന്നെ എനിക്ക് ഞങ്ങളുടെ ഫാമിലിക്കൊക്കെ ഫോട്ടോ അയച്ചതിന് ശേഷം അവരുടെ ഫാമിലിയും അവരിലേക്ക് അവന്റെ ഫോട്ടോ ഒക്കെ അയച്ചതിന് ശേഷമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഷംന തിരിച്ചും ഷംനയുടെ ഫോട്ടോയും അൻവർ അലിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് എന്നെ അറിയുന്ന ഒരാളാണ്. ആകെ അവർ ആവശ്യപ്പെട്ടത് കാരണം അവരുടെ ഗ്രാൻഡ് പാരന്റ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടവിട്ട ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഒരു ജെന്വൻ ആയിട്ട് ഒരു മുസ്ലിം കുടുംബത്തിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്, കാരണം അവരുടെ ഫാമിലി വൈസ് അപ്പൊ ഒരു തട്ടവിട്ട ഒരു ഫോട്ടോ ഉണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു കാണിക്കാം, ഷംനയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിക്കാം. അവരെന്നോട് പറഞ്ഞത് അവരുടെ ഗ്രാൻഡ് മദറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്
ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തട്ടി ഇട്ട ഫോട്ടോ അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതാണ് ആ പയ്യൻ എന്നോട് ചോദിച്ച കാര്യം. പക്ഷെ എന്താ പറയാ, ഇവന്റെ ഫോട്ടോസിന് പറഞ്ഞ് അയച്ചിരിക്കുന്നത് ഈ പറയുന്ന ആരുടെ അല്ല, ഇത് വേറൊരു പയ്യൻ, കാസർഗോഡുള്ള വേറൊരു പയ്യന്റെ ടിക്ടോക്ക് എന്ന് എടുത്ത ഫോട്ടോസ് ആണ് ഞങ്ങൾക്ക് അയച്ചുതന്നിരിക്കുന്നത്. അതായത് ആൾമാറാട്ടം നടത്തിയിരുന്നു അൻവറലി, പക്ഷേ ഇതിൽ എപ്പോഴെങ്കിലും ഷംന കാസിം, ഷംന കാസിമിന്റെ ഏതെങ്കിലും ഫോട്ടോ ഈ അൻവറലി എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിച്ചയാളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരുന്നോ? അതാണ്, ഈ തട്ടിട്ട ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തട്ടിട്ട ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് എന്റെ ഫോട്ടോ അയക്കേണ്ട ആവശ്യം ഇല്ലല്ലോ, ബിക്കോസ് എന്നെ അറിയുന്ന ആളാണല്ലോ. ഒരു തട്ടിട്ട ഫോട്ടോ മാത്രം ആവശ്യപ്പെട്ടുള്ളൂ അവര്. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പര്യാപ്തമായ തരത്തിലുള്ള ഫോട്ടോയോ ചാറ്റോ ഷംന കാസിം അൻവറുമായി നടത്തിയിട്ടില്ല? നടന്നിട്ടില്ല. കാരണം ഞങ്ങൾ ഒരു വീഡിയോ കോൾ പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം ഒരു 1 വീക്കിന്റെ കാര്യമാണ്. ഈ സ്വർണം അല്ല, പൈസ ചോദിച്ച അന്ന് ഞാൻ അവൻ ഞാൻ മമ്മിയോട് പറഞ്ഞപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ അവനോട് ഒരു വീഡിയോ കോൾ തരാൻ പറയട്ടെ. കാരണം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ബിക്കോസ് അവർ വരുവാണല്ലോ നേരിട്ട്. അപ്പൊ ഞാൻ വീഡിയോ കോൾ ഒന്ന് ചോദിച്ചു നോക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഒരാളെടുത്ത് കമ്മോൾ വീഡിയോയിൽ നമുക്ക് ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് കംഫർട്ടബിൾ. സംസാരിച്ചതിന് ശേഷം കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാന്നുള്ള ഒരു രീതിയിലായിരുന്നു. വീഡിയോ കോൾ ചോദിച്ചപ്പോൾ അവൻ എന്റെ അടുത്ത് മുടക്ക് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇല്ല ഞാൻ മറ്റന്നാൾ വരുകയല്ല, അപ്പൊ നേരിട്ട് കാണുമ്പോഴാണ് അതിനുള്ളൊരു ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് തോന്നി ഇവരെന്തോ ചീറ്റിംഗ് ആണ്. അങ്ങനെ ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു, എന്റെ ബ്രദറിനോടും പറഞ്ഞു, ഭായ് ഇവൻ എന്തുകൊണ്ട് വീഡിയോ കോളിൽ വന്നില്ല. ഭായ് പറഞ്ഞു, എനിവേസ് അവർ ഡേ ആഫ്റ്റർ ടുമോറോ വരുവാണ്, ഡേ ആഫ്റ്റർ ടുമോറോ, ഒരു മാസം കഴിഞ്ഞിട്ടല്ലോ വരുന്നത്. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്താണെങ്കിലും അറിയാൻ പറ്റുമല്ലോ. അപ്പം അയാളൊരു ദിവസത്തേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പം ഞങ്ങൾ ഈ ജൂൺ 3 അവർ വരേണ്ടത്. അന്ന് വൈകിട്ടാണ് ഞങ്ങൾ അവർ പറഞ്ഞത് ഞങ്ങളൊരു 4 മണിയോടെ കഴിഞ്ഞു വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ 4 മണിയോടെ വരും എന്ന് പറഞ്ഞ ആള് രാവിലെ അൻവറിന്റെ ഫാദർ എന്റെ ഫാദറിനെ വിളിച്ചു. ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ മദറിന്റെ സിസ്റ്റർ ബ്രദറും വൈഫും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, പക്ഷെ അവരുടെ അത്യാവശ്യമായിട്ട് തിരിച്ചു രാംനാട്ടുകാരിലേക്ക് പോകണം, അതുകൊണ്ട് അവര് പോവാണ് നാട്ടിലേക്ക്. അപ്പൊ പോകുന്ന വഴിക്ക് ഒന്ന് ഷംനനെ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഡാഡി പറഞ്ഞു, കുഴപ്പമില്ല, അതിനെന്താ വന്നിട്ട് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആൾക്കാർ വരുന്നതാണ് ഈ അറസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ. ഷെഫീഖ് ഒഴിച്ച്, ആ ഷെഫീഖ് എന്ന് പറഞ്ഞ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി 3 പേരും ഇനി കിട്ടാനിരിക്കുന്ന 2 പേരും എന്റെ വീട്ടില് വന്ന് ഇവർ 5 പേരും. പിന്നെ ഞാൻ ഉണ്ടല്ലോ വീട്ടില്, ഞാൻ ഉണ്ടായിരുന്നു. അവർ വന്ന് എന്താണ് ആദ്യം ചെയ്തത്? അവര് വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരെ കണ്ടപ്പം ഞങ്ങൾ ചോദിച്ചു, ലൈക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണോ ഞങ്ങളോട് സംസാരിച്ചെന്നാ ചോദിച്ചത്. കാരണം ഈ വന്ന ആൾക്കാരെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും ഒരു ഇവര് എന്തോ ഫ്രോഡ്സ് ആണ്. ഇവര് സത്യം ഞങ്ങൾക്ക് ഒരു പാനിക്കായിരുന്നു. ഇവര് വല്ല ആയുധങ്ങളോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഒരു മനുഷ്യരിനും അതിൻ്റെതായ ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ല വന്നവർക്ക്. അവര് വന്ന ശേഷം അവർ വീട്ടിനുള്ളിലേക്ക് വരുന്നു. നിങ്ങൾ അവർക്ക് ചായ ഇട്ട് കൊടുത്തു അല്ലേ ഷംന? ഓൾറെഡി എന്താ പറയാ, ചായ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി. എന്താ പറയാ, ഞാനല്ല കൊടുത്തത്, എന്നാലും ഞങ്ങളുടെ എന്റെ സിസ്റ്ററിന്റെ മോനാണ് കൊണ്ടുപോയി അവിടെ വെച്ചു കൊടുത്തു. പക്ഷെ അവര് വന്നു കഴിഞ്ഞപ്പോ അവര് പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നു. അപ്പൊ ഡാഡി ചോദിച്ചു, ലൈക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല, ബട്ട് ബ്രദറും ബ്രദറിന്റെ വൈഫും, വൈഫ് എവിടെയെന്ന് വെച്ചു. അല്ല, ഞങ്ങളൊരു കാര്യം പറയാനാ വന്നത്, അവർക്ക് ഇന്ന് വൈകുന്നേരം വരാൻ പറ്റില്ല, കുടുംബത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം മമ്മിയും ഡാഡിയൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തേ പറയണേ, നിങ്ങൾക്ക് ആരാണ് സത്യം പറഞ്ഞാൽ, എന്തോ നിങ്ങൾ കണ്ടിട്ട് എന്തോ ഒരു തട്ടിപ്പുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയാം, എന്താണ് ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടും, അല്ല എന്താണ്, അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതാരാണെന്ന് ചോദിച്ചു. ഈ ശരത്തിനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അൻവറിന്റെ ഡ്രൈവറാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രൈവറിനെ എന്തുകൊണ്ട്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ലൈക്ക് യുനോ ഒരു പെണ്ണിന്റെ വീട്ടിൽ വന്ന് ഡ്രൈവർ ഇരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അവര് വന്ന ഒരു ധൈര്യത്തോടെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ എതിർപ്പ് തന്നെയാണ് അവര് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു അതുവരെയും മാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത് അവർ അല്ലേ? ആ അവര് പിന്നെ അവർക്ക് മനസ്സിലായി പെരുമാറി മാന്യമായി മീൻസ് അവരെ കണ്ടാലേ ഒരു ഫ്രോഡായിട്ട് തോന്നി. പിന്നെ അവര് പറഞ്ഞു ലൈക്ക് അല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇതിൽ എന്തോ തട്ടിപ്പുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ ലിറ്ററലി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ലിറ്ററലി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു, വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. അപ്പൊ ഈ ഒരു കഴിഞ്ഞത് പോടെ ഞാൻ ഇവരിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അൻവറിനെ വിളിച്ചു, ഞാൻ അൻവറിനെയും വിളിച്ചു, അൻവറിന്റെ ഫാദറിനെയും വിളിച്ചു.
അൻവറിന് ഫാദർ ഫോൺ എടുത്തില്ല. അൻവർ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താണ് അൻവർ, ഇതാരെ ഇവിടെ വീട്ടിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് ഇങ്ങനത്തെ ആൾക്കാരല്ലല്ലോ, പിന്നെ ഇതാരെ വന്നിരിക്കുന്നത്. ഞാൻ ഹാഷായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ ഇത്ര ഹാഷായിട്ട് സംസാരിക്കുന്നത്, ഞമ്മൻ എന്തുകൊണ്ട് എനിക്ക് സംസാരിച്ചു വിടാം, ഇതൊക്കെ ആരാണെന്ന് ഞാൻ ചോദിച്ചു. ഞമ്മൻ അൻവർ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിച്ച് ഇതെല്ലാ ഡീറ്റെയിൽസും പറയുന്നു പറഞ്ഞു, എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു തന്നു, പിന്നെ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടു. അപ്പോഴാണ് ഞങ്ങൾക്ക്, അതിനുശേഷം അവർ പുറത്തേക്ക് പോയി, അവർ പുറത്തേക്ക് പോയി. അപ്പൊ ഈ കാര്യം അതെ, അതിനുശേഷം ഞങ്ങൾ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സി സി ടി ക്യാമറ നോക്കിയപ്പോഴാണ് സി സി ടി ക്യാമറയില് ഇവര് ഇതിലിപ്പം ശരത് എന്ന് പറഞ്ഞ പയ്യനോട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്താണ് ഇവിടെ അങ്ങനെ ചോദിച്ചല്ലോ. അപ്പൊ അവൻ അല്ല അതല്ല എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി. പിന്നെ ഇവനും വേറൊരു പയ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവര് ബാക്കിൽ കൂടി നടക്കുക, വീട്ടിന്റെ വീഡിയോ എടുക്കുക, എന്റെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുക. അപ്പം ഈ ശരത് എന്ന് പറഞ്ഞ പയ്യനോട്, മറ്റേ ഇനി കിട്ടാനുള്ള ഒരു പയ്യനുണ്ട്, ആ പയ്യൻ പറഞ്ഞു അവിടെ ക്യാമറയുണ്ട്, ക്യാമറ ഉണ്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഈ ശരത് വേഗം ക്യാമറ ഇങ്ങനെ നോക്കിയിട്ട് അവിടുന്ന് മാറി നടന്നു. ഇതൊക്കെ ഞങ്ങളുടെ സി സി ടി ക്യാമറയിൽ ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് അൻവർ അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് വേറൊരു വ്യക്തിയായിരുന്നു ഫോട്ടോ അയച്ചെന്നത്, ഇതെല്ലാം ഫേക്ക് ആയിരുന്നു. പിന്നെ ഞങ്ങള് ആ ഒരു ഒരു വൺ വീക്കിൽ ഇവർ പെട്ടെന്ന് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരു ഒരു വൺ വീക്കും കൂടി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു പറഞ്ഞാൽ അല്ല, ഞങ്ങൾക്ക് എറണാകുളത്ത് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. എന്തായാലും ഈ ഇതിനുശേഷം തട്ടിപ്പാണെന്ന് ബോധ്യമാകുമോ? അത് മൂന്നാം തീയതി തന്നെയാണ് ബോധ്യമാവുന്നത്. പക്ഷെ പിന്നീട് 23-ാം തീയതി വരെ എന്തുകൊണ്ട് വൈകി പോലീസിൽ പരാതിപ്പെടാൻ? അതെ അല്ലല്ലോ, ഞാൻ ഇത് കംപ്ലൈന്റ് 6 തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പം ഈ അറസ്റ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ എല്ലാവരും അറിയുന്നത്, പുറത്തു വന്നത്. ഓ, അതിനു മുമ്പ് തന്നെ എന്താണ് പരാതി കൊടുത്തത്? ഞാൻ ഐ തിങ്ക് ഒരു സാറ്റർഡേ വെനസ്ഡേ നടന്ന സാറ്റർഡേ ഞാൻ കൊടുത്തു. നോ നോ, സാറ്റർഡേ. സോ തേഴ്സ്ഡേ ഫ്രൈഡേ ഈ രണ്ട് ഈ മൂന്ന് ദിവസം ആലോചിച്ചു. മൂന്ന് ദിവസം ആലോചിച്ചില്ല, ഒറ്റ കാര്യം കൂടി. അതായത് വലിയ രീതിയിൽ സ്മഗ്ലിംഗ് റാക്കറ്റ് നടത്തുന്ന, സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഒരു സംഘമാണിത് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് സെലിബ്രിറ്റികളെ കൂടി ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള സൂചനയും വരുന്നുണ്ട്. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞത് എന്താണ് ഷംന? ചിത്രങ്ങൾ കയ്യിലുണ്ടെന്നാണോ, അതല്ല മറ്റെന്തെങ്കിലും ചില കാര്യങ്ങൾ പുറത്തു വിടുമെന്നാണോ ഷംന? അല്ലല്ല, ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കേസ് എടുക്കുന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു, ആഹാ, അപ്പം വോയിസ് മെസ്സേജ് ആണ് ഇവർ അയക്കുന്നത്. ലൈക്ക് ഒരു പ്രാവശ്യം എന്റെ മമ്മിക്ക് ഈ അൻവറിനെ വിളിച്ചപ്പം കിട്ടി, ബിക്കോസ് എന്റെ മമ്മി വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവനോട് സംസാരിക്കാൻ. ഒരു പ്രാവശ്യം കിട്ടിയപ്പം അൻവറിനോട് പറഞ്ഞു നീ റെഡി ആക്കിക്കോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവൻ വേറെ ഫോണിൽ അഷ്കർ അലി ആയിട്ട് സംസാരിക്കുന്നതും, പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്ക് കേസ് കൊടുത്തു, ബട്ട് വീണ്ടും ഈ അഷ്കർ അലി വിളിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഫൈൻ നീ സംസാരിക്കുക, അഷ്കർ അലിന്റെ അടുത്ത് വാട്സപ്പ് വോയിസ് റെക്കോർഡ് അയക്കും. അപ്പൊ ആ വോയിസ് റെക്കോർഡിൽ എന്താ പറയുന്നത് വെച്ചാൽ, അവള് പോയി കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് എന്താ, അവളെന്താ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരില്ല, അവൾ ഇനി സ്റ്റേജിൽ കയറില്ല ഒരിക്കലും, അവളെന്താ ആരോടാ കളിക്കുന്നത്, അവളുടെ പൈസ വെച്ചിട്ടാണോ, അല്ല അവൾ വലിയ നടിയോ, അങ്ങനെ എന്താണ് അവളുടെ വിചാരം നമുക്ക് നോക്കാം. പിന്നെ അവളുടെ വീടും അവളുടെ അതൊക്കെ നമുക്ക് അറിയാലോ, ആരും ഇല്ലാതെന്ന് ഇരിക്കില്ലല്ലോ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. അവളൊന്ന് കേസ് കൊടുത്തിട്ട് കേസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്നാണ് പറഞ്ഞത്. താങ്ക് യു ഷംന. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഗൂഢതയും ഇവരുമായി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു റാക്കറ്റാണ്. ഇവരുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ കൂടി ഇന്ന് ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു. താങ്ക് ഷംന. എന്തായാലും വളരെ ബി കംഫർട്ടബിൾ ദയർ, ബി സേഫ് ദയർ, എന്തായാലും ഹൈദരാബാദ്. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് അസ് ഇൻ ദിസ് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഈ കുറ്റകൃത്യത്തിനു പിന്നിൽ ആരാണ് എന്നുള്ളത്, അൻവർ അലി എന്ന പേരു മാത്രമാണ് ഇപ്പോഴുള്ളത്, അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന 4 പേരും. പക്ഷെ ആരാണ് അൻവർ അലി എന്ന ചോദ്യം പ്രസക്തമാണ്. അൻവർ അലി ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണോ എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. കുറ്റവും ശിക്ഷയും പാതിവഴിയിൽ അന്വേഷണം ഇവിടെ നിർത്തുന്നത്. അന്വേഷണം പോലീസുമായി സഹകരിക്കുന്നു, പോലീസ് ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം എത്തി നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വരും കുറ്റവും ശിക്ഷയും വരുന്ന അധ്യായങ്ങളിൽ. ഇതിനിടയിലാണ് മറ്റൊരു ചിത്രം കൂടി കുറ്റവും ശിക്ഷയും ഇന്ന് കണ്ടത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനകം വൈറലായി കഴിഞ്ഞ പൊളിറ്റിക്സ് ഓഫ് ബോഡി എന്ന രീതിയിലുള്ള രഹ്ന ഫാത്തിമയുടെ, കുഞ്ഞിനെ കൊണ്ട് രഹ്ന ഫാത്തിമ സ്വന്തം നഗ്നശരീരത്തിൽ ചിത്രം വരയ്ക്കുന്നത് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്ന സാഹചര്യം.
എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത്? രഹന ഫാത്തിമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകൾ ചേർത്തിരിക്കുന്നു. രഹന ഫാത്തിമ ഇപ്പോഴും ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്വന്തം നഗ്ന ശരീരത്തിൽ കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിച്ച ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരെ ഐടി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വിവാദമായതിനു പിന്നാലെയാണ് നടപടി. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ബോഡി ആർട്സ് ആൻഡ് പൊളിറ്റിക്സ് എന്ന തലക്കെട്ടോടുകൂടിയാണ് രഹന ഫാത്തിമ ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ പങ്കുവച്ചത്. വീഡിയോയിൽ കുട്ടികളെ ഉപയോഗിച്ചതിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഉച്ചയോടെ പോലീസ് സംഘം രഹന ഫാത്തിമയുടെ വീട്ടിലെത്തിയെങ്കിലും രഹനയെ കണ്ടെത്താനായില്ല. അടുത്തിടെ യൂട്യൂബ് ചാനൽ വഴി വർഗീയ സംഘർഷം ഉണ്ടാക്കാനായി പാചക പരിപാടി അവതരിപ്പിച്ചുവെന്ന് കാണിച്ച് എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ രജീഷ് രാമചന്ദ്രൻ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനു മുമ്പ് മതവികാരം വ്രണപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ചെന്ന മറ്റൊരു പരാതിയിലും രഹനക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 13 വയസ്സുള്ള തന്റെ മകനെ ഉപയോഗിച്ച് തന്റെ നഗ്നശരീരത്തിൽ ഒരു ചിത്രം വരച്ചതാണ് രഹന ഫാത്തിമ ചെയ്ത കുറ്റം എന്നാണ് അവലാധികാരൻ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിലവിൽ ഐടി ആക്ട് സെക്ഷൻ 67 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 ചേർത്തിരിക്കുന്നത്. പോക്സോ കേസ് ഇതിൽ നിലനിൽക്കില്ല എന്ന് വിദഗ്ധർ പറയുന്നു. നമുക്കൊപ്പം രഹന ഫാത്തിമയുടെ സുഹൃത്തും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ രഹന ഫാത്തിമ ചെയ്തതിനെ ന്യായീകരിക്കുകയും ചെയ്ത സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആക്ടിവിസ്റ്റ് കൂടിയായ ലാലി കൂടി ചേരുന്നുണ്ട്. ലാലി, രഹന ഫാത്തിമ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ലാലിക്ക് അറിയുമോ എവിടെയാണെന്ന്? ഞാൻ രഹന ഫാത്തിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ രഹന ഫാത്തിമ നടത്തിയ ആ ഒരു വീഡിയോയിലെ ആണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ രഹന ഫാത്തിമയെ ഞാൻ അതിനുശേഷം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല എവിടെയാണെന്ന്. ലാലി, ഒരു സംശയമുള്ളത്, ഈ രഹന ഫാത്തിമ ചെയ്തത് നിയമത്തിന് മുന്നിൽ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രഹന ഫാത്തിമ ഒളിച്ചു നിൽക്കുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അതിന് നിയമപരമായ വശങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. കാരണം അത് ഞാൻ നിയമത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് പ്രഗത്ഭയല്ല. അതിനെ കുറിച്ച് ഞാൻ എനിക്കറിയില്ല. പക്ഷെ രഹന ഫാത്തിമ ഒരുപക്ഷെ കേസെടുത്തു എന്നതിൻ്റെ പേരിലായിരിക്കണം ഒളിവിൽ കഴിയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷൽ ആക്ട് അല്ല അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബോഡി പെയിൻറ്റിങ് എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ഒരു ആർട്ടാണ്. ഇപ്പം നമുക്കതിനെ അറിയാം, കേരളത്തിൽ തന്നെ തൃശ്ശൂരിലെ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുലികളി, ആ പുലികളിയിൽ നമ്മൾ ശരീരത്തിൽ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അത് കൂടുതലും പുരുഷന്മാരാണ്. രഹനയൊക്കെ അതിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പം ആ പുലികളിയുടെ ആർട്ട് കാണുമ്പം നമുക്കറിയാം, പുരുഷന്റെ ശരീരത്തിലെ പുലിയുടെ മുഖത്തിലെ കണ്ണുകളായിട്ട് കാണിക്കുന്നത് പുരുഷന്റെ മുലക്കണ്ണുകളും വായായിട്ട് കാണിക്കുന്നത് പൊക്കിളുമാണ്. അപ്പം നമ്മൾ അത് കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്കതൊരു വലിയൊരു വിഷയമായിട്ടോ അതൊരു പക്ഷേ പുലിക്കളിക്ക് സ്ത്രീകൾ ഇതേപോലെ നഗ്നരായി നടക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം നമുക്കില്ലല്ലോ ലാലി. നമുക്ക് സാഹചര്യമില്ല, അതാണ് വാസ്തവം. പക്ഷെ നമുക്ക് പണ്ടില്ലാത്ത പല സാമൂഹിക സാഹചര്യങ്ങളും നമുക്കിനി ഇതിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത് തീർച്ചയായിട്ടും ഇതൊരു സെക്ഷൽ ഒരു ബോഡി ആർട്ടും അത് ഒപ്പം തന്നെ അതൊരു പൊളിറ്റിക്സും കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. രഹന ഫാത്തിമ നടത്തിയ ഈ ഒരു മൂവ് എനിക്ക് ശരിക്കും തോന്നുന്നു അതൊരു നല്ല ഒരു ധീരമായ ശരിയാണ്. പക്ഷേ 13 വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന്, അഡൾട്ട് ആയിട്ടില്ല ആ കുട്ടി. ഈ സാമൂഹിക സാഹചര്യം പാകപ്പെടാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ ചിത്രം എത്തുന്നത്. ഈ കുട്ടിക്ക് ഒരു പക്ഷേ നാളെ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ട ഏതെങ്കിലും പ്രതികരണങ്ങൾ ഒരു ട്രോമയിലേക്ക് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രഹന ഫാത്തിമ കുറ്റവാളിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ലാലിയും വിശ്വസിക്കുന്നത് എന്നാണോ? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ അവരുടെ നഗ്നത അഭ്യൂസ് ചെയ്തിട്ടില്ല. അവരെ നിർബന്ധിച്ചോ ശാരീരികമായോ മാനസികമായോ സമ്മർദ്ദത്തിലാക്കി ആ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ചിത്രം വരപ്പിച്ച് ആ ഒരു വീഡിയോ കണ്ടാലറിയാം, വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു അമ്മയും 2 മക്കളും ചേർന്നിട്ട് ഒരു ഒരു ചിത്രം വരയ്ക്കുകയാണ്. അതിൽ നമ്മൾ അതിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള രഹന ഫാത്തിമ ഈ ചിത്രം വരച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഈ പ്രധാനപ്പെട്ട അനുകൂലമായിട്ടുള്ള വാദങ്ങളിൽ ഒന്നായിരുന്നു അത്.
പക്ഷേ ഹിന ഫാത്തിമയുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത് നിയമത്തിന് മുന്നിൽ സ്റ്റേറ്റിന്റെ രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് വ്യാഖ്യാനിക്കുന്നതാവും കൂടുതൽ ഉചിതം. അതുകൊണ്ട് തന്നെ സെക്ഷൻ 67 ഐടി ആക്ടിന്റെ പരിധിയിൽ ഒബ്സീനായ സീനുകൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റമായിരിക്കും ഒരുപക്ഷെ രഹ്നയ്ക്കെതിരെ നിലനിൽക്കാൻ സാധ്യതയുള്ളത്. സെക്ഷൽ ഇൻസ്റ്റന്റിലല്ല ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ളതും ഒരു സെക്ഷൽ ഇന്റന്റ് ഈ പ്രവൃത്തിയിൽ ഇല്ല എന്നുള്ളതും രഹ്ന ഫാത്തിമ പറയുന്നതോടുകൂടി കോടതിക്ക് ബോധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോക്സോ ഈ കേസിന്റെ പരിധിയിൽ പെടുന്നതുമില്ല. പക്ഷേ രഹ്ന ഫാത്തിമ ചെയ്ത് ഉചിതമായോ എന്ന് ചോദിച്ചാൽ ഈ സാമൂഹിക സാഹചര്യം പാകപ്പെടാത്ത സാഹചര്യത്തിൽ ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ചിത്രം പോസ്റ്റ് ചെയ്തത് നിയമപരമായി തെറ്റാണ്. ഐ ടി ആക്ടിന്റെ 67 ആക്ട് പ്രകാരം നിലവിൽ ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൊല പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ചലച്ചിത്രത്തിലൂടെ ആസ്വദിച്ചിട്ടുണ്ടാവും, അത് അനുഭവിച്ചിട്ടുണ്ടാവും. അതിലെ പ്രതി കടന്നുപോയ മാനസികാവസ്ഥ, ടൊവീനോ നായകനായിട്ട് അഭിനയിച്ച ഒരു കുപ്രസിദ്ധ പയ്യൻ ആസ്പദമായ സംഭവം നടക്കുന്നത് 2012 ജൂലൈ മാസം 21 തീയതി കോഴിക്കോട്ടാണ്. കോഴിക്കോട് മാനാഞ്ചിറയ്ക്കടുത്തുള്ള ഒറ്റ ലൈനിൽ താമസിച്ചിരുന്ന സുന്ദരി അമ്മാൾ കൊല ചെയ്യപ്പെട്ടു. ആ കൊലയ്ക്ക് കാരണക്കാരനെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതി പിന്നീട് പോലീസ് അന്വേഷണത്തെ തുടർന്ന് 1.5 വർഷത്തോളം ജയിലിൽ കിടക്കുകയും പിന്നീട് കോടതി നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തു. ആ ജയേഷാണ് പിന്നീട് ടൊവീനോ അവതരിപ്പിച്ച അജയൻ എന്ന കഥാപാത്രമായി മാറിയത്. ഈ കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറ്റവും ശിക്ഷയും ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം. രണ്ടായിരത്തി 2012 ജൂലൈ മാസം 21 തീയതി കോഴിക്കോട് മാനാഞ്ചിറയിലെ ഒരു ഒറ്റ ലൈൻ വീട്ടിലാണ് 69 വയസ്സുള്ള സുന്ദരിയമ്മാൾ എന്ന ഇഡ്ഡലി വെച്ച് മറ്റു ഹോട്ടലുകളിൽ കൊണ്ടു കൊടുക്കുമായിരുന്ന ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. നിലവിളുകെട്ട് ഓടിക്കൂടിയ നാട്ടുകാർ, തൊട്ടടുത്തുള്ള ലയങ്ങളിൽ താമസിച്ചിരുന്നവർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പോലീസിനെ വിളിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ചു, 4:30 മരിക്കും. ഈ കൊലപാതകം പിന്നീട് ജനശ്രദ്ധയെ ആകർഷിച്ചത് ഈ കേസിൽ പോലീസ് ഒരു തുമ്പും കിട്ടാതെ കേസ് അവസാനിപ്പിക്കുകയും ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുക്കുകയും ചെയ്യും. ക്രൈംബ്രാഞ്ച് പ്രതിയായി കണ്ടെത്തിയത് ഈ സ്ത്രീക്ക് പരിചയമുണ്ടായിരുന്ന സിറ്റി ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ജയേഷ് എന്ന ചെറുപ്പക്കാരനെയാണ്. പിന്നീട് കുപ്രസിദ്ധനായ പയ്യൻ എന്ന സിനിമയിൽ ടൊവീനോ അവതരിപ്പിച്ച അജയനായി മാറി ജയേഷ്. പ്രോസിക്യൂഷൻ എല്ലാവിധ തെളിവുകളും നിരത്തി വാദിച്ചു. അതിനിടയിൽ ജയേഷിനെ പ്രതിയാക്കി മർദ്ദിച്ച് സമ്മർദ്ദം ചെലുത്തി കുറ്റം സമ്മതിപ്പിക്കുകയും ചെയ്തു ക്രൈംബ്രാഞ്ച്. ഒടുവിൽ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ ഓരോന്നായി ഒരുപക്ഷെ ഇത്തരം കേസുകൾ വാദിച്ച ആദ്യ പരിചയം മാത്രമുള്ള ഡിഫൻസ് ലോയർ ഖണ്ഡിക്കുകയും ചെയ്തു. അങ്ങനെ ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ചൊരു കഥയുടെ രക്തസാക്ഷിയായി മാറിയ ജയേഷ് നമുക്കൊപ്പം കുറ്റവും ശിക്ഷയും എന്ന ഈ പരിപാടിയിൽ തത്സമയം എത്തുന്നു. നമ്മൾ പോകുന്നത് ആദ്യം ജയേഷിലേക്കാണ്. ജയേഷിനോടൊപ്പം ഈ കേസിൽ പ്രധാനമായും പ്രോസിക്യൂഷന്റെ ഭാഗമായി വാദം ഉന്നയിച്ചിരുന്ന സുഗതൻ എന്ന അഭിഭാഷകൻ നമുക്കൊപ്പമുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മളുടെ സിനിമാ നടൻ കൂടിയായ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സിബി ആണ്. ഈ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം കൈകാര്യം ചെയ്തതും സിബിയാണ്. ഈ തത്സമയ പരിപാടിയിൽ ഇവർ 3 പേരും നമുക്കൊപ്പം പങ്കെടുക്കുന്നു. പ്രോസിക്യൂഷൻ പ്രതിയാക്കാൻ ശ്രമിച്ച ജയേഷും പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടറും ഒപ്പം തന്നെ കേസന്വേഷിച്ച സിബിയും, സിനിമയിൽ കേസന്വേഷിച്ച സിബിയും നമുക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. തത്സമയം ആദ്യം നമുക്ക് കാണാം എന്താണ് സംഭവിച്ചത്. ഇഡ്ഡലി വിറ്റ് ജീവിച്ച സുന്ദരിയമ്മ 2012 ജൂലൈ 21 തലങ്ങും വിലങ്ങും വെട്ടേറ്റ് മരിച്ചത്. 20 വർഷത്തോളം ഒരു മുറിയിൽ തനിച്ചു താമസിച്ച 69-കാരി. ഇഡ്ഡലി വിറ്റ പണവും നോമ്പുകാലത്തെ സക്കാത്തു തുകയും സുന്ദരിയമ്മയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു കൊലപാതകം. ഓടുപൊളിച്ചിറങ്ങിയ അജ്ഞാതനായ കൊലപാതകി വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്കും നെഞ്ചിനും ഇരുകൈകളിലും വെട്ടി. മലബാറിനെ ഞെട്ടിച്ച അരുംകൊല അന്വേഷിച്ചു തുടങ്ങിയത് പന്ന്യക്കര ലോക്കൽ പോലീസാണ്. കസബ മുൻ CI പി പ്രമോദിന്റെ നേതൃത്വത്തിൽ 5 CI മരണങ്ങുന്ന സംഘം 9 മാസം അന്വേഷിച്ചിട്ടും കേസിൽ തുമ്പ് കണ്ടെത്തിയില്ല. അന്വേഷണം വഴിമുട്ടിയതോടെ കേസ് സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ചുരുങ്ങിയ സമയം കൊണ്ട് ആവശ്യമായ തെളിവുകളോടെ തന്നെ ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു.
മീഞ്ചന്തക്കടുത്തുള്ള സിറ്റി ലൈറ്റ് ഹോട്ടലിൽ വെയിറ്ററായ 30-കാരൻ ജയേഷാണ് അറസ്റ്റിലായത്. കൊലയ്ക്കുപയോഗിച്ച കത്തി, ജയേഷിന്റെ അലമാരിൽ നിന്നും കണ്ടെടുത്ത സുന്ദരിയമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ, മണിപ്പേഴ്സ് തുടങ്ങി സകല സാഹചര്യ തെളിവുകളോടും കൂടിയായിരുന്നു അറസ്റ്റ്. ചോദ്യം ചെയ്യലിനെ തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത ജയേഷ് 1.5 കൊല്ലത്തോളം ജയിലിൽ കഴിച്ചുകൂട്ടി. സുന്ദരിയമ്മയുടെ പണവും സ്വർണവും ജയേഷ് മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും ശ്രമം പാഴാകുമെന്ന് കണ്ടപ്പോൾ കൊന്നുകളഞ്ഞുവെന്നുമായിരുന്നു കുറ്റപത്രം. ക്രൈംബ്രാഞ്ചിന്റെ വാദങ്ങൾ പക്ഷേ ജയേഷിന്റെ അഭിഭാഷകൻ എം അനിൽകുമാർ പൊളിച്ചെടുക്കി. വാദിഭാഗത്തെ മുഴുവൻ സാക്ഷികളെയും മുട്ടുകുത്തിച്ചു. ഗത്യന്തരമില്ലാതെ 2014 ഒക്ടോബർ 14 ജയേഷിനെ തെളിവുകളുടെ അഭാവത്തിൽ നിരപരാധിയായി പ്രഖ്യാപിച്ച് കോടതി വെറുതെ വിട്ടു. ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടിയായി സുന്ദരിയമ്മ കൊലക്കേസ്. പാവം വൃദ്ധയെ വെട്ടിക്കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാളിതുവരെയായിട്ടും യഥാർത്ഥ കൊലയാളി ഇന്നും എവിടെയോ കറങ്ങി നടക്കുന്നു അജ്ഞാതനായി. സ്വന്തം ഭൂതകാലം പോലും കൃത്യമായി തോർത്തെടുക്കാൻ കഴിയാതിരുന്ന ജയേഷ്, തനിക്ക് ജയേഷിനോടൊപ്പം ജാഫർ എന്നൊരു പേരുകൂടിയുണ്ടെന്ന് പോലും അറിയാതിരുന്ന ജയേഷ്, തന്റെ ഭൂതകാലത്തെക്കുറിച്ചോ അസ്തിത്വത്തെ പോലും കൃത്യമായ ധാരണയിലായിരുന്ന ജയേഷിനെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കുടുക്കിയത്. ക്രൈംബ്രാഞ്ച് തിരക്കഥ എഴുതി. ആ തിരക്കഥയുടെ രക്തസാക്ഷി മിരയം ആയി തീർന്നു ജയേഷ്. ജയേഷ് നമുക്കൊപ്പമുണ്ട്. ജയേഷ്, ഈ സിനിമ വന്നതിനു ശേഷം ജയേഷിനെ തേടി നിരവധി പത്രങ്ങളെത്തി, നിരവധി ആളുകളെത്തി. ഇപ്പോൾ ജയേഷിന്റെ ജീവിതം എങ്ങനെ? സുഖകരമാണോ? ജയേഷ്, ഞാൻ പറയുന്ന കേൾക്കാമോ? ജയേഷ്, ഈ സിനിമ വന്നതിനു ശേഷം, ഈ കൊലക്കേസിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം, സിനിമ വന്നതിനു ശേഷമാണല്ലോ താങ്കൾ ലൈംലൈറ്റിലേക്ക് വരുന്നത്. ഈ സിനിമ വന്നു കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ആളുകളുടെയൊക്കെ മനോഭാവം മാറിയോ? ഇപ്പോൾ താങ്കൾ സന്തോഷവാനാണോ? എന്നാലും ഒരു വിഷമമുണ്ട്. ആ ആളെ കിട്ടില്ലല്ലോ എന്നൊരു ഒരു വിഷമമുള്ളൂ. സിനിമ വന്നൊക്കെ അതിന്റെ യഥാർത്ഥ ഹലോ പറഞ്ഞോളൂ. യഥാർത്ഥ ഒരാളെ കണ്ടെത്താനും ഇതുവരെ പോലീസുകാർക്ക് കഴിഞ്ഞില്ലല്ലോ. ആ ഒരു വിഷമം, അപ്പൊ ആളുള്ള സ്ത്രീനൊക്കെ വെട്ടിപ്പോവാന്നൊക്കെ പറഞ്ഞു. നാളെ വേറെ ചെയ്തു കഴിഞ്ഞാല് നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ കൊടുക്കാനുള്ള നേരം കിട്ടുള്ളൂ. അവരിതൊക്കെ ഉണ്ട് ഫീലിങ്ങും. ആരും ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോലീസുകാർ ഉപദ്രവിച്ചിരുന്നോ ജയേഷിനെ? ആ, ഈ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് തല്ലി. എന്തൊക്കെ ചെയ്തിരുന്നു? കാല് കുനിച്ച് കുത്തി, പിന്നെ അത് കഴിഞ്ഞപ്പോ കെട്ടി തൂക്കി, കുറെ മുളകൊക്കെ വാരി പൊത്താക്കി കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു. പിന്നെ ആ വേദന കൊണ്ട് അതുകൊണ്ട് വന്ന ഹൈക്കോട്ട് പറഞ്ഞപ്പോ അടി അവിടെ സ്റ്റോപ്പായി. ഈ കേസ് ഗത്യന്തരമില്ലാതെ പോലീസിന് മുന്നിൽ താങ്കൾ മൊഴി കൊടുക്കുകയായിരുന്നു, ഞാനാണ് ചെയ്തത് എന്ന്. ആ ആ അടിന്റെ ആ ഇതുകൊണ്ട് നിർത്താൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു കൊല്ലൂന്ന് അല്ലോട് പറഞ്ഞത്. പോലീസുകാർ ഭീഷണി ഇങ്ങോട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് DYSP കൂടിയായ പൃഥ്വിരാജ് അടങ്ങുന്ന സംഘം അല്ലേ? സംഘങ്ങള് അപ്പൊ പറഞ്ഞ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, അത് ഏറ്റെടുക്കണത് എനിക്ക് നല്ലത് അല്ലേ. ഒരു മാസം ഉറക്കവും ഒന്നും ചെയ്തിട്ട്, ഭക്ഷണം ഒന്നും തന്നിട്ടുമില്ല. ഇടി തന്നെ ചവിട്ടും കുത്തും, ഭയങ്കര ഗുരുതരമായിട്ടൊരു സംഭവമാണത്. അമ്മയെ പോലെ കരുതിയിരുന്ന സുന്ദരി അമ്മാളുമായി ചേർത്ത് പോലീസ് കള്ളക്കഥ പ്രചരിപ്പിക്കാനും കള്ളക്കഥ മെനയാനും ശ്രമിച്ചു അല്ലേ? ശ്രമിച്ചു. എന്താണ് അവർ പറഞ്ഞത്? എന്ത് സമ്മതിക്കണമെന്നാണ് പറഞ്ഞത്? ഈ കേസ്, സുന്ദരിയമ്മന്റെ കേസ് ഈ ഏറ്റെടുത്താല് എനിക്കൊരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞു. അമ്മ, നിന്നെ കൊണ്ടാവൂല, എന്റെ ഭാവി ഇതാക്കിയിട്ടൊന്നും, ലൈഫ് പോയിട്ടൊന്നും എന്റെ കളിക്കാൻ കഴിയില്ല സാർ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, മലയാക്കി ജീവിച്ചു പോകണമെന്നും പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഒരു നിമിഷം നിൽക്കൂ. അന്ന് താങ്കൾക്കെതിരെ കോടതിയിൽ പോലീസിന് അനുകൂലമായി പ്രോസിക്യൂഷന് വേണ്ടി കേസ് വാദിച്ചയാളാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ള അഡ്വക്കേറ്റ് സുഗതൻ. അഡ്വക്കേറ്റ് സുഗതൻ, താങ്കൾക്ക് ഈ ജയേഷിനോട് ഇപ്പോൾ ഒരു മാപ്പ് പറയാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ ജയേഷ് പറയുന്നത്
പൂർണ്ണമായും കളവാണ്. ഇത് ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്, ദൃക്സാക്ഷികളില്ലേ കേസിൽ. ദിസ് കേസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ്. വെറും സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ആ സാഹചര്യ തെളിവുകളിൽ സുപ്രീം കോടതി തന്നെ പറയുന്നത് ആ സാഹചര്യങ്ങളുടെ ശൃംഖല പ്രൂവ് ചെയ്യണം. ദ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഇസ് ടു ബി പ്രൂവ്ഡ്. ഗോൾഡൻ ചെയിൻ ഓഫ് പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന അവസരത്തിൽ ഈ ദ ചെയിൻ ഓഫ് എവിഡൻസ് അത് കംപ്ലീറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കോടതി ഇതിൽ പ്രതിയെ വെറുതെ വിടാനുള്ള ഒരു കാരണമായി പറഞ്ഞിട്ടുള്ളത് ഈ പ്രതി കൃത്യത്തിന് ഉപയോഗിച്ചിരുന്ന കത്തി, ആ കത്തി പ്രതി തൊട്ടടുത്തുള്ള ക്ഷേത്രക്കുളത്തിൽ ഉപേക്ഷിച്ചു. അത് പിന്നീട് ഒന്നര വർഷത്തിന് ശേഷം പ്രതി കാണിച്ചു കൊടുത്തിട്ട് പോലീസ് കണ്ടെടുക്കുകയാണ്. ആ കത്തിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷെ നിർഭാഗ്യവശാല് കോടതിയുടെ നിരീക്ഷണത്തിൽ എത്തുന്നത് അത് പുതിയ കത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ പ്ലാന്റഡ് നൈഫ് എന്നുള്ള രീതിയിലാണ് കോടതി അതിനെ കണ്ടത്. അപ്പൊ വിചാരണ വേളയിൽ ഒരു ഒന്നര വർഷം ഒരു കുളത്തിൽ ഒന്നര വർഷം പഴക്കമുള്ള കത്തി കണ്ടെത്താൻ ശാസ്ത്രീയമായ മാർഗമുണ്ടായിരുന്നു. ആ ശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് പ്രതിഭാഗം ഈ കേസ് തെളിയിച്ചത്. പ്രതിഭാഗം ചോദിച്ച പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾക്ക് താങ്കളുടെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. അതിൽ നമ്പർ വൺ, ഇതിൽ ദൃക്സാക്ഷികളില്ലായിരുന്നു. ഈ ജയേഷ് ഇത് ചെയ്തു എന്നുള്ളതിന് സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയായിരുന്നു. പക്ഷേ കത്തി മുങ്ങിയെടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് സമീപിച്ചയാൾ അയാളുടെ മൊഴി നിങ്ങളെ കുടുക്കി, ശരിയല്ലേ? അതൊരിക്കലും ശരിയല്ല. കാരണം ഇതില് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല് കോടതി പറഞ്ഞത്, കോടതി വിചാരണ സമയത്ത് തന്നെ പറഞ്ഞത് ഒന്നര വർഷം കുളത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന ഒരു കത്തിയിൽ ഒരു ഇത്രത്തോളം എന്താ പറയാ ഈ റസ്റ്റ് തുരുമ്പിന്റെ അംശം ഇത്ര കണ്ടാൽ പോരാ, ഇതിൽ കൂടുതൽ തുരുമ്പുണ്ടാവണം എന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞത്. അത് ശരിയല്ല. കാരണം ഒന്നര വർഷം പിന്നെ കിടക്കുന്ന കത്തിയിൽ ഇത്ര തുരുമ്പ്, അരവർഷം കിടക്കുന്ന കത്തിയിൽ ഇത്ര തുരുമ്പ്, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ല. അപ്പൊ കോടതിയിൽ ആ കണ്ടെത്തലൊക്കെ ശരിയല്ല. പിന്നെ ഇതിൽ വേറൊരു പാളിച്ച പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നുള്ളത് അത് ഞാനത് പറയാം. അതിൽ ആദ്യമായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. അന്വേഷിച്ച അവസരത്തിൽ കസബ സി എ ആണ് അന്വേഷിച്ചത്. അന്വേഷിച്ച അവസരത്തിൽ ആ സീൻ ഓഫ് ഒക്കറൻസ്, ആ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്ത രണ്ട് മൂന്ന് സാധനങ്ങൾ, അത് മെറ്റീരിയലാണ്. അത് കോടതിയിൽ കൊണ്ടു കോടതിയിൽ ഹാജരാക്കേണ്ടിയിരുന്നു. ആ സമയത്ത് കണ്ടെടുത്ത ഒരു മൊബൈൽ ഫോണിൽ കുറച്ച് ഗോൾഡ് ഓർണമെന്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അത് പിന്നീട് സുന്ദരിയമ്മയുടെ മകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു പാളിച്ച ഇനീഷ്യലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഇതിനുശേഷം കത്തി കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലവും ഈ കുറ്റകൃത്യം നടന്ന സ്ഥലവും അതിനുശേഷം പ്രതി ഓടിയെത്തിയ ചായക്കടയും തമ്മിൽ ഏകദേശം 1400 മീറ്ററിന്റെ വ്യത്യാസമുണ്ടായിരുന്നു. അതുപോലും അളക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല. ക്രൈംബ്രാഞ്ചിന്റെ അതിസാമർഥ്യം, പ്രോസിക്യൂഷന്റെയും അതിസാമർഥ്യം കോടതിയിൽ പാളി. നമുക്കൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായി സിനിമയിൽ വേഷമിട്ട സിബി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിബി, വെൽക്കം ടു ദി ഷോ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ഈ കേസ് താങ്കളാണ് അന്വേഷിച്ചിരുന്നതെങ്കിൽ ജയേഷിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നു? നമസ്കാരം. കേസ് അന്വേഷണം ഈ കേസിന്റെ ഒരു പർട്ടിക്കുലർ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അത് ഞാൻ ഈ കേസിനെ കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല. സിനിമയിൽ അതില് അതെ, ഈ ജയേഷ് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എന്താണ് സംഭവിച്ചതെന്ന്. ആ സിനിമയുടെ തിരക്കഥ വായിച്ചപ്പോഴും ഏകദേശം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ജയേഷ് കടന്നുപോയ മാനസികാവസ്ഥ, അത് അജയൻ നന്നായി ചിത്രീകരിച്ചു. താങ്കളടക്കമുള്ള കഥാപാത്രങ്ങളും നന്നായി അഭിനയിക്കുകയും ചെയ്തു. അത്തരം ഒരു മാനസികാവസ്ഥ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നതിനെ താങ്കൾ ന്യായീകരിക്കും? അല്ല, ഇത് ഈ ഒരു കേസിനെ സംബന്ധിച്ചോളം ഞാൻ പൊതുവായിട്ട് പറയാം. ഒരു കേസിനെ സംബന്ധിച്ചോളം ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മരണപ്പെട്ട വ്യക്തി എങ്ങനെ മരണപ്പെട്ടു
അല്ലെങ്കിൽ അതിന് ആ സ്ത്രീ മരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഈ ഈ സ്ത്രീ മരിക്കേണ്ടതിൻ്റെ കാരണമാകുന്ന സംഭവവും ഈ പിന്നെ ഇതിനെ ഈ സ്ത്രീയെ കൊന്നാൽ അല്ലെങ്കിൽ ഈ വ്യക്തി മരിക്കപ്പെട്ടാൽ ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട ആളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് ശേഷം ഈ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മരണപ്പെട്ട വ്യക്തിയുമായിട്ട് എന്തെങ്കിലും വിരോധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ സീനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങള് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെയുള്ള ആ എവിഡൻസ് കണ്ടെത്താനായി ബാധ്യസ്ഥരാണ്. അവിടെ ചെറിയ പാളിച്ചകൾ വന്നാൽ പിന്നെ ഈ കേസിന്റെ സത്യാവസ്ഥയിലേക്ക് നീളാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഈ കേസ് എത്തിയത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നമുക്ക് ക്രൈംബ്രാഞ്ച് സാധാരണ പോലീസ് ലോക്കൽ പോലീസ് കണ്ടെത്താനാകാതെ പരാജയപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ പൃഥ്വിരാജ് ഏറ്റെടുക്കുമ്പോൾ ഒരു അമിതോത്സാഹം ഉണ്ടാവുന്നു. എത്രയും പെട്ടെന്ന് കേസ് തെളിയിക്കാനുള്ള അമിത വ്യഗ്രതയിൽ ജയേഷിനെ പോലെയുള്ള ഒരു നിരപരാധിയെ പ്രതിയാക്കുകയും ചെയ്യുന്നു. സിബി, ഒരു സംശയമുള്ളത്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണല്ലോ ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം. ഇവിടെ ജയേഷിനെതിരെ നിഷേധിക്കപ്പെട്ടതും അതാണ് ക്രൈംബ്രാഞ്ച് പോലീസിനാൽ. ഇവിടെ ഒരു സംശയമുണ്ടാവുന്നത്, ജയേഷിനെതിരെ പ്രാഥമികമായ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ലോക്കൽ പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ ജയേഷും വളരെ നിരപരാധി എന്ന രീതിയിലാണ് ലോക്കൽ പോലീസ് ചിത്രീകരിച്ചത്. പക്ഷെ ഡിവൈഎസ്പിക്ക് സംശയമുണ്ടാവുന്നു, ക്രൈംബ്രാഞ്ചിൽ അന്വേഷണം തുടങ്ങുന്നു. പക്ഷേ മൂന്ന് പ്രധാനപ്പെട്ട തെളിവുകളും പ്രോസിക്യൂഷൻ ദുർബലമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ജയേഷിന്റെ മർദ്ദിച്ച് ജയേഷിനെ കൊണ്ട് മൊഴി പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാണ് സംഭവിച്ചത്. അത് ആ കേസിന്റെ പ്രോസസ് എങ്ങനെയാണെന്നുള്ള ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു സാധാരണഗതിയിൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കേസിന്റെ അന്വേഷണത്തിൽ നമ്മൾ കൂട്ടിയിണക്കേണ്ട കണ്ണികൾ ചിലപ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രമാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ കൂട്ടിയിണക്കി കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ട്, അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇവിടെ എന്താണ് പാളിച്ച പറ്റിയെന്നുള്ള ഇപ്പം പ്രോസിക്യൂട്ടർ നമ്മളോട് മുന്നേ പറഞ്ഞു, ആ ഒരു എവിഡൻസിന്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ നിരപരാധി ശിക്ഷിക്കപ്പെടാതിരുന്നത് ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത്. അതിന് കാരണം ഒരു പക്ഷേ ഒരു പരിധിവരെ ഈ വ്യക്തിയെ തെളിവുകളുടെ അഭാവത്തിലാണ് വിട്ടയക്കുന്നത്. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എല്ലാം കൊണ്ടും പൂർണ്ണമായി എന്ന് കരുതാൻ പറ്റില്ല. അത് അന്വേഷിച്ചവരുടെ പാളിച്ച കൊണ്ടോ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ പാളിച്ച കൊണ്ടോ ഒരു പക്ഷേ വിട്ടയക്കപ്പെടാം. സിബി, നമ്മളുടെ ഈ പരിപാടി കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഈ സുന്ദരിയമ്മാളിന്റെ കൊലപാതകി എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങയിലേക്ക് വരാം ഒരിക്കൽ കൂടി. എനിക്ക് ആളൂരിനടുത്തേക്ക് കൂടി പോകണം. അഡ്വക്കേറ്റ് ആളൂർ, ഇവിടെ ജയേഷ് കുറ്റവാളിയല്ല എന്ന് കോടതി സ്ഥാപിക്കുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ഓരോന്നായി പ്രതിഭാഗം ഖണ്ഡിച്ചതുകൊണ്ടാണ്. അതിലേറ്റവും പ്രസക്തമായത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടെടുത്ത കത്തി, അതിനൊന്നര വർഷം പഴക്കമുണ്ടായിരുന്നില്ല, ക്രൈംബ്രാഞ്ച് കൊണ്ടിട്ട കത്തിയായിരുന്നു അത്. നമ്പർ ടു, കത്തി കൊണ്ടിട്ട സ്ഥലത്ത് നിന്നും കടയിലേക്ക് ഓടിയെത്താനുള്ള ദൂരം അതിനുള്ള സമയം എടുത്തിരുന്നില്ല എന്നുള്ള ജലീലിന്റെ നിർണായകമായ മൊഴിയുണ്ട്, കടയുടമയുടെ മൊഴിയുണ്ട്, എവിടെയാണോ ജയേഷ് ജോലി ചെയ്തത് അവിടുത്തെ മൊഴിയുണ്ട്. ഈ മൊഴികളെല്ലാം പ്രോസിക്യൂഷനെ യഥാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു എന്നതാണ് വാസ്തവം. ഈ കേസിൽ ഒരു നിരപരാധിയെ വേട്ടയാടാൻ ക്രൈംബ്രാഞ്ച് കാണിച്ച അമിതോത്സാഹം എന്ന് തന്നെ താങ്കളും പറയുമോ? തീർച്ചയായിട്ടും ആ ഒരു ചിന്തയിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥ തെളിവുകൾ കോടതിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കത്തി എന്നതിനെ കുറിച്ച് പ്രോസിക്യൂട്ടർ പറയുകയുണ്ടായി, ഒരു പുതിയ കത്തി ഏതോ പിടിയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവച്ച് ഇതാണ് ആ കത്തി എന്ന് അവകാശപ്പെട്ടാൽ ഒരിക്കലും അതാണ് അന്ന് ഉപയോഗിച്ച കത്തി എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഇത് ഐ വിറ്റ്നസ് ഇല്ലാത്ത ഒരു കേസാണ്. അപ്പോൾ ആ കത്തിയെ കുറിച്ച് പറയാൻ കഴിവുള്ള ആളാരാണ്? ഈ പ്രതി തന്നെയാണ്. അങ്ങനെ പ്രതി പോലീസിനോട് മൊഴി കൊടുക്കണം, ഞാൻ ഇത്ര നീളമോ ഇത്ര വീതിയോ ഉള്ള ഇന്ന തരത്തിലുള്ള കത്തി ഉപയോഗിച്ചാണ് ഈ പറയുന്ന സുന്ദരി അമ്മാളെ കുത്തി കൊലപ്പെടുത്തി അല്ലെങ്കിൽ വെട്ടി കൊലപ്പെടുത്തിയത് എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന വിവരണങ്ങളാണോ ഈ കണ്ടെടുത്ത കത്തിയിൽ ഉണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തുരുമ്പ് പിടിച്ച കത്തിയാണോ തുരുമ്പ് പിടിക്കാത്ത കത്തിയാണോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ നമുക്ക് മെക്കാനിക്കലായിട്ട് പറയുന്നത് കൊണ്ട് കാര്യമില്ല, സയന്റിഫിക് എവിഡൻസ് കിട്ടുകയുമില്ല. ഒന്നര വർഷത്തിന് ശേഷമാണ് ഈ ആയുധം കണ്ടെത്തുന്നത്. രണ്ടാമത്തെ സംഗതി,
ഈ പ്രതിയിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തിയോ? അതും സെക്ഷൻ 27 പരിധിയിൽ വരണം. പ്രതി പറയണം, ഇന്ന ഭാഗത്ത് ഈ ആഭരണങ്ങൾ ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ ഇത്ര വളയുണ്ടായിരുന്നു, മാലയുണ്ടായിരുന്നു, അതാണ് ഇന്ന ബാഗിൽ ഇട്ട് വെച്ച് ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഈ രണ്ട് തെളിവുകളും മാത്രം മതി പ്രതിയാണ് കുറ്റം ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാനായിട്ട്. പക്ഷേ ആ പറയുന്ന തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാഹചര്യ തെളിവുകളുടെ സുവർണ ചങ്ങല കൂട്ടിയിണക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതിന്റെ കാരണം, പ്രോസിക്യൂഷൻ കണ്ടെത്തിയതൊന്നും സാഹചര്യ തെളിവുകളേ ആയിരുന്നില്ല, പകരം കെട്ടിച്ചമച്ച തെളിവുകളായിരുന്നു. ഒരു നിരപരാധിയായ ജയേഷിനെ തൂക്കിലേറ്റാൻ വേണ്ടി, നിരപരാധിയായ ജയേഷിനെ കുടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ അമിതോത്സാഹത്തിന്റെ ഫലമായിരുന്നു ഈ കെട്ടിച്ചമച്ച തെളിവുകൾ. അത് പ്രോസിക്യൂഷന് വിനയായി തീർന്നു. തിരിച്ചെത്തും ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം. കുളത്തിലേക്കെത്തി കത്തി വലിച്ചെറിഞ്ഞുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കൃത്യം നടന്ന ഈ സുന്ദരിയമ്മാളിന്റെ വീടും കുളവും തമ്മിലുള്ള ദൂരം 700 മീറ്ററാണ്. 700 മീറ്റർ ഇവിടെ ഓടിയെത്തി കുളത്തിൽ കത്തി കളഞ്ഞതിനു ശേഷം ആ രാത്രി 1:30 വീണ്ടും 700 മീറ്റർ തിരിച്ചോടിയാണ് ഈ കടയിലേക്ക് എത്തുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. പക്ഷേ നിലവിളി കേട്ട് ശബ്ദമുണ്ടാവുകയും സുന്ദരിയമ്മ മരിച്ച വിവരം ഈ ഹോട്ടലിൽ അറിയുമ്പോൾ പ്രതി എന്ന് കരുതിയ ജയേഷ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന ഹോട്ടലുമായിട്ട് മൊഴി നിർണായകമായിരുന്നു. പ്രോസിക്യൂട്ടർ ആയി അന്ന് ജലീലിനെതിരെ ജയേഷിനെതിരെ വാദിച്ച സുഗതൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. സുഗതൻ, ഇങ്ങനെയൊരു വാദം കോടതിക്ക് മുന്നാകെ സമർപ്പിക്കുമ്പോൾ ഈ ദൂരവും സമയവും ഒന്നും പ്രോസിക്യൂഷൻ കണക്കിലെടുത്തില്ലേ? ഈ ഈ അതിലൊന്നും വലിയ പ്രസക്തി ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ദൂരം അന്ന് എത്രയാണ്, കൃത്യമായി എത്രയാണെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അത് 6 വർഷം മുമ്പാണ് ഇതിന്റെ വിചാരണ നടക്കുന്നത്. 2014 വിചാരണ നടക്കുന്നത്. അപ്പൊ ആ ദൂരം എത്രയായിരുന്നു എന്നുള്ളത് എന്റെ കൃത്യമായിട്ട് എന്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോക്കൽ പോലീസിന്റെ അടുത്ത് നിന്ന് ഒരു പാളിച്ചു പറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് വിചാരണ വേളയിൽ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഞാനത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതിയിൽ ഒരു പ്രത്യേക ഹർജി കൊടുത്തു. അവര് ആ സാധനങ്ങൾ മുഴുവൻ ആ സീൻ ഓഫ് ഒക്കറൻസ് നിന്ന് ലഭിച്ചിട്ടുള്ള MOS മെറ്റീരിയൽ ഒബ്ജക്ട് മുഴുവൻ കോടതിയിൽ വീണ്ടും ഹാജരാക്കുകയും അത് വിചാരണ വേളയിൽ കോടതിയിൽ MOS ആയിട്ട് മാർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പാളിച്ച വിചാരണ വേളയിൽ. പക്ഷെ ഒരു സംശയം, എന്തായിരുന്നു അഡ്വക്കേറ്റ് സുഗതൻ നിങ്ങൾ കോടതിയിൽ വാദിച്ച പ്രധാനപ്പെട്ട മോട്ടീവ്? കൊല ചെയ്യാൻ ഉപയോഗിച്ചത് സ്വർണം കവരാൻ വേണ്ടിയാണ്, പക്ഷെ സ്വർണം കവർന്നിട്ടില്ലെന്ന് ബോധ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെന്തായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ച മോട്ടീവ്? അത് ഈ സുന്ദരിയമ്മ ഈ മീൻചന്തയിലുള്ള ഈ ഹോട്ടലില് ഇഡ്ഡലി വിറ്റ് പണം സമ്പാദിക്കുന്ന ആളാണല്ലോ. അപ്പൊ ഇവരെ നാട്ടിലേക്ക് പോകാൻ, പൊങ്കൽ ഉത്സവത്തോടനുബന്ധിച്ച് ഇവരെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി അതുവരെ സ്വരൂപിച്ചു വെച്ച ഈ പണം ഹോട്ടൽ ഉടമയിൽ നിന്ന് വാങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട് ആ പണവും അവര് സ്വരൂപിച്ചിട്ടുള്ള സ്വർണവും കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ വീട്ടിൽ കയറി ഒരു താൽക്കാലിക ഓടി ഉണ്ടാക്കി അതിൽ കയറി ഓട് പൊളിച്ച് താഴേക്ക് ഈ കയറിൽ ഇറങ്ങുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും കേസ് പാളി. സിബി, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോൾഡൻ ചെയിൻ ഓഫ് എവിഡൻസ് അഥവാ തെളിവുകളുടെ ഈ ശൃംഖല സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട ഒരു കേസാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനും നിരപരാധിയായ ജയേഷിന്റെ നിരപരാധിത്വത്തിൽ ഒരു കനുവോ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു അപ്രോച്ചോ സ്വീകരിക്കേണ്ടതല്ലേ? ഈ ധൃതി എന്തിനു കാണിച്ചുവെന്ന് എന്നത് താങ്കളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? അതില് അത്ഭുതമല്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസിനെ കുറിച്ച് നമ്മുടെ അന്വേഷണം നടത്തി 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 മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിൽ നമുക്ക് ചെയിൻ ഓഫ് എവിഡൻസിന്റെ അഭാവം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച് പല ആൾക്കാരുമായിട്ട് നമ്മുടെ ടീമിലുള്ള ആൾക്കാരുമായിട്ട് മേലുദ്യോഗസ്ഥരായിട്ടെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ പഴുതറച്ച് വേണം ആ കേസ് കൊണ്ടുപോകാനായിട്ട്. അവിടെ പാളിച്ച ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. എനിക്ക് ആ കേസിനെ കുറിച്ച് ശരിക്കറിയില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നത്.
അതുകൊണ്ട് ആ പാളിച്ചകൾ ഒരിക്കലും ഒരാൾക്ക് കേട്ടാൽ സംശയം തോന്നാത്ത രീതിയിൽ ചെയിനുകൾ യോജിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കേസ് പരാജയപ്പെടില്ല. പിന്നെ മുൻപ് അങ്ങ് പറഞ്ഞത് ഈ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഏതായാലും ഇതിൽ നിരപരാധി ശിക്ഷിക്കപ്പെടാതിരുന്ന ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സിബി. ജയേഷിലേക്ക് ഒരിക്കൽ കൂടി. ജയേഷ്, ഈ സംഭവം താങ്കൾ അറിയുന്നത് എപ്പോഴാണ് എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അത് ഈ കൃത്യം നടന്ന തൊട്ടടുത്ത സമയം തന്നെ താങ്കൾ ഇത് അറിയുന്നുണ്ടോ? രണ്ടാള് വന്ന് പറയണേ സുന്ദരിയമ്മനെ വെട്ടിക്കണെന്ന് പറഞ്ഞിട്ട് നല്ല ആയിട്ടുള്ള ഒരാളാന്ന് പറഞ്ഞു മോരളിനോട്, ജലീലിക്കനോട്. ജയേഷ്, ഇതിലൊരു കുറ്റവാളി എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കുറ്റവാളി ആരായിരിക്കും എന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ജയേഷ് കഴിഞ്ഞ 5 വർഷമായി അന്വേഷിക്കുകയോ ആരോടെങ്കിലും ചോദിക്കുകയോ ചെയ്തു? ജയേഷുമായി ഒരമ്മയുടെ ബന്ധമുണ്ടായിരുന്നയാളാണ് ഈ സുന്ദരി അമ്മ. ആരോടും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഒരു ഐറ്റുള്ള ഒരാളാണ് എന്നൊക്കെ അവിടെ വന്ന് പറയണത്. ആ വീടിന്റെ ഉടമസ്ഥനും അയൽവാസി ജലീഖനോട്. താങ്ക് യു ജയേഷ്. സുരക്ഷിതമായിരിക്കൂ, ഇനിയെങ്കിലും സന്തോഷവാനായിരിക്കും. ഈ കേസന്വേഷണത്തിൽ പോലീസിന് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച പ്രോസിക്യൂഷൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സംഭവ സ്ഥലത്ത് നിന്നും തെളിവുകൾ ശേഖരിക്കാതിരുന്നു എന്നത് മാത്രമല്ല, ഒരു നിരപരാധിയെ നിങ്ങൾ അപരാധിയാക്കി ചിത്രീകരിക്കാൻ തിരക്കഥമെനഞ്ഞു എന്നതാണ് ഈ കേസിലെ ഏറ്റവും ഗുരുതരമായ കുറ്റം. അതും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ലംഘിച്ചുകൊണ്ട്. മാപ്പ് തരില്ല കോടതി, മാപ്പ് തന്നില്ല നിങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അപ്പീലിന്റെ പിൻബലത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പാടില്ലാത്തതായിരുന്നു. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന തരത്തിൽ ക്രൈംബ്രാഞ്ച് തിരക്കഥ എഴുതാൻ പാടില്ലായിരുന്നു. വീണ്ടും എത്താം മറ്റൊരു കേസുമായി നാളെ. ഗുഡ് നൈറ്റ്.